ചരിത്രത്തിൽ ആവേശം തീപ്പൊരി ചിതറിയ പോരാട്ടങ്ങളുടെ ബാക്കി പത്രമാണ് വ്യാഴാഴ്ച കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടക്കുക. രണ്ടാം സെമിയിൽ കൊമ്പ് കോർക്കുന്നത് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. ലോകകപ്പിൽ കളിച്ച 9 മത്സരങ്ങളിൽ 7 വീതം ജയിച്ചാണ് ഓസീസും പ്രോട്ടീസും തമ്മിൽ പോരിനിറങ്ങുക. 5 തവണ ലോക ചാമ്പ്യന്മാരായ ടീമാണ് ഓസ്ട്രേലിയ. എന്നാൽ ഈ ലോകകപ്പിൽ തോൽവികളോടെയായിരുന്നു ഓസ്ട്രേലിയയുടെ തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയോട് തോറ്റു, രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോടും തോറ്റു. രണ്ടും വമ്പൻ തോൽവികൾ. എന്നാൽ പിന്നീടായിരുന്നു ഓസ്ട്രേലിയയുടെ ഉയർത്തെഴുന്നേൽപ്പ്. ശ്രീലങ്കയെ തോൽപ്പിച്ചുകൊണ്ട് അവർ വിജയവഴിയിലേക്ക് തിരിച്ചുവന്നു. പിന്നീട് പാകിസ്ഥാനെയും നെതർലൻഡ്സിനെയും തോൽപ്പിച്ചു. നെതർലൻഡ്സിനെ 309 റൺസിനായിരുന്നു ഓസീസ് തകർത്തുവിട്ടത്. പിന്നീട് ന്യൂസിലൻഡിനെയും ഇംഗ്ലണ്ടിനെയും അഫ്ഗാനിസ്ഥാനെയും വീഴ്ത്തിക്കൊണ്ട് ഓസീസ് സെമി ബർത്ത് ഏറെക്കുറെ ഉറപ്പിച്ചു. ഗ്ലെൻ മാക്സ്വെൽ കത്തിക്കയറിയപ്പോൾ അഫ്ഗാനെതിരായ വിജയം അവരുടെ ഗ്രാഫ് വല്ലാതെ ഉയർത്തി. അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെയും നിലംപരിശാക്കി പഴയ പ്രതാപവീര്യവുമായി അവർ സെമിയിലേക്ക്. എത്ര തോറ്റാലും പതിന്മടങ്ങ് വീര്യവുമായി പൊരുതിക്കയറി വരുന്ന ആ ഓസ്ട്രേലിയൻ ചരിത്രം അവർ ഇത്തവണയും ആവർത്തിച്ചു. ദക്ഷിണാഫ്രിക്കയാകട്ടെ ഫാസ്റ്റ് ബൌളിംഗിന്റെയും ഫീൽഡിംഗിന്റെയും കലവറയെന്ന പരമ്പരാഗത സങ്കല്പത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ് ഈ ലോകകപ്പിൽ. അടിച്ച് ആണിക്കല്ല് തെറിപ്പിക്കുന്ന ബാറ്റിംഗിന്റെ ആശാന്മാരായാണ് ഈ ലോകകപ്പിൽ അവർ അവതരിച്ചത്. ശ്രീലങ്കയെ തകർത്തുകൊണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വരവ്. പിന്നീട് ഓസ്ട്രേലിയയെ വൻ സ്കോറിന് തോൽപ്പിച്ച അവർ പക്ഷേ നെതർലൻഡ്സിന് മുന്നിൽ വീണുപോയി. പിന്നീട് ഇംഗ്ലണ്ടിനെയും ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ന്യൂസിലൻഡിനെയും തോൽപ്പിച്ച് തിരിച്ചുവരവ്. അതിനുശേഷം ഇന്ത്യയോട് കനത്ത തോൽവി. അടുത്ത കളിയിൽ അഫ്ഗാനെ കീഴടക്കി രണ്ടാം സ്ഥാനക്കാരായി നേരെ സെമിയിലേക്ക്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പറുദീസയായ ഈഡൻ ഗാർഡനിൽ അവർ വീണ്ടും ഓസ്ട്രേലിയക്കെതിരെ. സെമിയിൽ ഇനി എന്ത് സംഭവിക്കും എന്നതാണ് ബാക്കിയാകുന്ന ചോദ്യം. കളി ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായതിനാൽ എന്തും സംഭവിക്കാമെന്നേ പറയാൻ പറ്റൂ. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.